അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് മൊത്തത്തിൽ ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞു. നമുക്കൊക്കെ വിഷമങ്ങൾ വരും, കണ്ണുനീരുകൾ കണ്ണുനീരുകൾ ഇടതടവില്ലാതെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന നേരങ്ങളുണ്ടാകും. കണ്ണിലല്ലെങ്കിലും മനസ്സിനുള്ളിൽ കണ്ണുനീരുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, കണ്ണുനീർ തുടക്കുന്നവരുണ്ട്, നമ്മുടെ മജ്‌ലിസിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ പരിചയങ്ങളിലില്ലേ. യാ അയ്യുഹന്നാസ്, ഈ ഉമ്മത്തിന്റെ നേതാവ് ഉമ്മത്തികളെ അഭിസംബോധന ചെയ്യുകയാണ്. ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമില്ലാത്ത വിധം, ഒരാശ്വാസപ്പെടുത്തേണ്ട വാക്കുകൾ ഇനി ഒരാളിൽ നിന്നും കേൾക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാൻ ഒരാശയം കൈമാറിയിട്ടാണ് ലോകത്തു നിന്ന് പോയത്. അത് ദുഃഖങ്ങളിൽ കൂടെ നിർത്താനുള്ള ഓർമ്മയാണ്, അത് സങ്കടങ്ങളിൽ ചേർത്ത് വെക്കാനുള്ള ചില ചിന്തകളാണ്. മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹ് അവരുടെ സുനനിൽ സ്വഹീഹ് സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മുത്തുനബി തങ്ങൾ വിളിക്കുന്ന ആ വാക്ക് ഈമാനിന്റെ ഉമ്മത്തുൽ ഇജാബയാണ്. ഹബീബായ നബി തങ്ങൾക്ക് ഉത്തരം കൊടുത്ത മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അയ്യുമാ അഹദിൻ മിനന്നാസ് ഉസീബ ബിമുസീബത്തിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ, ആ വിപത്തൊരു പക്ഷേ ഒരു ആക്സിഡന്റ് വഴിയാവാം, നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെയാകാം, ഉണ്ടായിരുന്നത് നഷ്ടപ്പെടലായി മാറാം, കിട്ടിയിരുന്നത് കുറഞ്ഞു പോകലാകാം, അല്ലാഹു തുറന്നു വെച്ച വഴി നമുക്ക് മുമ്പിൽ അടഞ്ഞു പോകലാകാം. കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നതാകാം. നിങ്ങൾ ചെയ്തു പോയ നന്മകൾക്ക് ഒരു തിരിച്ച് നന്ദിക്ക് പകരം ചീത്ത പറച്ചിലുകളാകാം നിങ്ങൾ കേൾക്കുന്നത്, അതൊക്കെ വേദനകളാണ്. അയ്യുമാ നിങ്ങളുടെ വീടുകളിൽ മരണപ്പെടുന്നതടക്കമാകാം ഏത് മുസീബത്ത് നിങ്ങൾക്ക് വന്നാലും. നിങ്ങളുടെ നബിയായ ഞാൻ, പുണ്യനബി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബിയായ ഞാൻ, നിങ്ങളുടെ റസൂലായ ഞാൻ, നിങ്ങളുടെ ഖായിദാണ് നിങ്ങൾക്ക് വേണ്ടി മഷറയിലേക്ക് ഞാൻ, മഷറയുടെ അരികത്തപ്പുറത്ത് ഹൗദുൽ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ഞാൻ പോവുകയാണ്. ലോകത്തോട് യാത്ര പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വാക്കാണിത്, ഞാൻ പോവുകയാണ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ പോവുകയാണ് എന്തിനെന്നറിയുമോ, ഹൗദുൽ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഉമ്മത്തിനോട് യാത്ര പറഞ്ഞ നബിയാണത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടായ പ്രയാസം നിങ്ങൾ ഓർക്കണമേ, എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തോളമല്ലല്ലോ നിങ്ങളുടെ മക്കൾ മരിക്കുന്നതോ മാതാപിതാക്കൾ മരിച്ചു പോകുന്നതോ, എന്റെ മരണത്തോളമുള്ള മുസീബത്തല്ലല്ലോ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതോ വരുമാനമില്ലാതെയാവുന്നതോ, എന്റെ മരണം കൊണ്ട് ഈ ഉമ്മത്തിനുണ്ടാകുന്ന നഷ്ടം പോലെയല്ലല്ലോ രോഗം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണം. എല്ലാ പരീക്ഷണങ്ങളും എന്റെ മരണം എന്റെ വഫാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര നിസ്സാരമാണ്, എത്ര നിസ്സാരമാണ്. ഒരു ഹദീസിനെ നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. റബീഉൽ അവ്വലൊക്കെ നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ള ഹദീസാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. എല്ലാവരെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നല്ലേ ഹദീസിനർത്ഥം. നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മറ്റു എല്ലാ ജനങ്ങളെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നാ പറഞ്ഞത്. ആ ഒരു ഹദീസിന് ഒരു മറുവശം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മുസീബത്ത് വന്നാലും എൻ്റെ റസൂലിനെ കൊണ്ടുള്ള മുസീബത്തോളം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വിഷമങ്ങളിൽ ഏറ്റവും വലിയ വിഷമം ഹബീബിൻ്റെ മരണമാവണം. നിങ്ങളുടെ സ്നേഹത്തിൽ ഏറ്റവും വലിയ സ്നേഹം ഹബീബിന് കൊടുക്കുന്ന സ്നേഹമാകണം. അതുകൊണ്ട് എന്ത് വിഷമം വന്നാലും എന്റെ ഹബീബിനോളമില്ലല്ലോ അത്. അനസ്റുദി അല്ലാഹു എന്ന് പറയുകയാണ്,
ലെൻ അൻസാഹുമ എനിക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് ദിവസങ്ങളുണ്ട് ഒന്ന് യൗമുൻ ദഖല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഹിജ്റ കഴിഞ്ഞ നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസമാണ് ഒന്ന് രണ്ടാമത്തേത് വയൗമ തുഫിയ ഫീഹി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ ദിവസവും ഹബീബായ നബി തങ്ങൾ ഹിജ്റ ചെയ്ത മദീനയിലേക്ക് വന്ന ദിവസവും ഇത് രണ്ടും എനിക്ക് മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണെന്ന് സ്വഹാബിമാരിൽ മുഅമ്മറായിരുന്ന സ്വഹാബിയാണ് ഒരുപാട് കാലം 90 വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാൻ പറയുകയാണ് ഉദുലിമത്തിൽ മദീന വിശുദ്ധമായ മദീനക്ക് ഇരുട്ടായിരുന്നു ഹബീബ് വഫാത്തായ ദിവസം ഉദുലിമത്തിൽ മദീന ഞങ്ങൾ ഹബീബായ നബി തങ്ങളെ മറവു ചെയ്ത് അവിടുത്തെ പരിശുദ്ധമായ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് കൈകുടഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയാതെയായി. അത്ര വലിയ മുസീബത്ത്. നിൽക്കുന്ന സ്വഹാബിമാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഇരിക്കുന്ന സ്വഹാബിമാർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഏത് മുസീബത്ത് വന്നാലും എന്റെ മരണം കൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബത്തോളം ഇല്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. അയ്യുഹന്നാസ്, ഹബീബായ നബി അതാണ് പറയുന്നത്. കാലേ കൂട്ടി ഉമ്മച്ചിന് വരാൻ പോകുന്ന അനുഭവങ്ങളെ ഹബീബ് കാലേ കൂട്ടി പറഞ്ഞു തരാണ്. മഹാനായ അല്ലാമ ഇബ്നു മാജ المحدث الرباني ഉദ്ധരിച്ച ഹദീസ് ആണിത്. യാ അയ്യുഹൻ നാസ് അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനൻ നാസ് ഉസീബ ബിമുസീബതിൻ ഫലിയഅതസ് ബിമുസീബതിഹി ബി അനിൽ മുസീബതി ലതി തുസീബുഹു ബിഗൈരി. നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളെ, നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്തിനോട് തുലനം ചെയ്തു നോക്കണേ. അതത്രത്തോളമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഒരു കുഞ്ഞു മരണപ്പെടുമ്പോൾ നിങ്ങൾക്കുള്ള വേദന വലുതാണ്, എന്നാൽ അത് ഹബീബിൻ്റെ കുഞ്ഞു മരണപ്പെട്ടോളം ആയില്ലല്ലോ. നിങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടമാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വേദന നിങ്ങൾക്ക് വലുതാണ്, എന്നാൽ ഹബീബിൻ്റെ ജീവിതത്തിലെ ജനിച്ചപ്പോൾ പോലും ബാപ്പിതാവിനെ കാണാൻ കഴിയാത്ത യതീമല്ലയോ ഹബീബായ നബി തങ്ങൾ, അത്രത്തോളമില്ലല്ലോ എന്നോർക്കേണമേ. അതുമാത്രമോ, ഹബീബിൻ്റെ വഫാത്ത് കൊണ്ട് ലോകത്തുണ്ടായ നഷ്ടം എത്രയാണ്. ആകാശലോകത്ത് നിന്ന് വഹി വന്നിരുന്ന കാലമാണത്. ചോദിച്ചതിന് ഉത്തരം 100% വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മംബഉൽ ഇൽമ്, ഇൽമിന്റെ ഒരു ഉറവിടമുണ്ടെങ്കിൽ അത് വഹയാണ്. ആ വഹയാണ് നഷ്ടപ്പെട്ടു പോയത്. ജിബ്രീൽ അലൈഹിസ്സലാം സയ്യിദുൽ മലായിക, മലക്കുകളുടെ നേതാവാണ്. വിശുദ്ധമായ മദീനയുടെ പള്ളിയുടെ തിരുമുറ്റത്ത് ഒരു ദിവസം ഒന്നിലേറെ തവണ വന്നിരുന്ന കാലമാണത്. ജിബ്രീൽ അലൈഹിസ്സലാം മദീനയിലേക്ക് വരാതെയായില്ലേ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണേ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ വലുതാണ്, അത് ചെറുതായിട്ടല്ല നബി നിങ്ങൾ പറയുന്നത്. ആ ബുദ്ധിമുട്ട് എൻ്റെ മരണം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തോളം ഇല്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കണേ എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فإن أحدا من أمتي لن يصاب بمصيبة بعدي أشد عليه من مصيبتي. അതൊരു വാക്കാണ്. فإن أحدا من أمتي, എത്രത്തോളം പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലും ശരി, എൻ്റെ ഉമ്മത്തികളിൽ ഒരാൾക്ക് പോലും لن يصاب بمصيبة بعدي أشد عليه من مصيبتي. ഞാൻ കാരണമുണ്ടായ, എൻ്റെ വഫാത്ത് കാരണമുണ്ടായ പ്രയാസത്തെക്കാളും വലിയ ഒരു മുസീബത്ത് നിങ്ങളാർക്കും ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.